പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. NH66 ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഗേറ്റൊക്കെ NH66 ആറുവരി പാതയുടെ വികസന പ്രവർത്തനത്തിനു വേണ്ടി ഏറ്റെടുത്തതാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പുതിയ കവാടം വരികയാണ്, പുതിയ എൻട്രൻസ് വരികയാണ്. ഈ ഒരു എൻട്രൻസ് വരുന്നത് നിലവിൽ നമ്മുടെ ഹൈവേ കടന്നു പോകുന്ന തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വലിയൊരു വളവായിരുന്നു. ആ വളവ് നിവർത്തിക്കൊണ്ടാണ് NH66 ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം നിലവിലുള്ള ഹൈവേ ഉപയോഗിക്കാൻ നിൽക്കുന്നുണ്ട്, നിലവിലുള്ള NH ഉപയോഗിക്കാൻ നിൽക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തു നിന്നാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പുതിയ കവാടം വരുന്നത്. അതായത് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് പുതിയ കവാടം വരുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു എൻട്രൻസ്, ഈ ഒരു കവാടം എത്തുന്നത് നേരെ ഭരണകാര്യാലയത്തിലേക്കാണ്, അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൻ്റെ മുന്നിലേക്കാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസിലൂടെ വന്നാൽ നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അതിൻ്റെ ജോലികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാറിംഗ് പ്രവർത്തനങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം ഇവിടെ നടക്കും. ഇവിടെ രണ്ടു ഭാഗങ്ങളിലായിട്ട് വൺ വേ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ് രൂപപ്പെടുത്തിയതുപോലെ തന്നെയാണ് ഇവിടെയും ഈ റോഡുകൾ നിർമ്മിക്കുന്നത് എന്നാണ് നമുക്ക് കൺവിൻസ് സാധിക്കുന്നത്. വൺ വേ ആയിട്ടാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ സെൻട്രിയിലൂടെ നല്ല ഗാർഡൻസൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള സെറ്റിങ്സൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ജോലിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ യൂണിവേഴ്സിറ്റിയുടെ കവാടം വരുന്ന ആ വഴിയിലൂടെ ഒന്ന് പോയിട്ട് ഈ ഒരു വർക്കൊന്ന് കണ്ടു നോക്കാം. നല്ല രീതിയിലാണ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ പണി നടക്കുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ടാറിംഗ് നടക്കും. ഇനി ടാറിംഗ് പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ എൻട്രൻസിൻ്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പണി നമുക്കൊന്ന് കണ്ടു നോക്കാം, ആ വർക്കൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു കവാടം കടന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ CH മുഹമ്മദ് കോയ സ്റ്റേഡിയത്തിലേക്ക് പോകാനുള്ള റോഡും പൊളിച്ചിട്ട് കുറച്ച് വീതി കൂട്ടി ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേഡിയം ഉണ്ടായിരുന്നു. ആ ഓപ്പൺ സ്റ്റേഡിയമൊക്കെ ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അതൊന്നും ഇനി ഇവിടെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സെറ്റിങ്സാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ നമ്മുടെ ഈ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൻ്റെ മുന്നിലായിട്ട് അവിടെ ഒരു റൗണ്ടോ ബോട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് റോഡിൽ. എന്തായിരുന്നാലും അതിമനോഹരമായിരിക്കും വരാൻ പോകുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ്, മെയിൻ കവാടം എന്ന് ഇതിൻ്റെ ജോലികൾ പുരോഗമിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വരും നാളുകളിൽ ഇതിൻ്റെ ഓരോ ജോലിയുടെ പുതിയ അപ്ഡേഷനുകളും നമ്മുടെ ചാനലിൽ നിങ്ങൾക്കായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.